ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ വേറൊരു പുതിയ പ്രയത്നത്തിലേക്ക് കടക്കുകയാണ്. ഒത്തിരി നാൾ കൂടി ഞാൻ എൻ്റെ ജിമ്മിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു 2 ഇയേഴ്സായി ഞാൻ ജിമ്മിൽ പോയിട്ട്. ഇപ്പം എൻ്റെ ജിമ്മൊന്ന് പരിചയപ്പെടാം. വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ജിമ്മാണ്. ഇപ്പം എൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് നോക്കാം. വീട്ടിലിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 70 kg ആണ്. ജിമ്മിൽ നിന്ന് വിടും, ഞാൻ ലാസ്റ്റ് ക്ലോസ് ചെയ്യുമ്പം എൻ്റെ വെയിറ്റ് 59 to 60 ആയിരുന്നു. 10 കിലോ കൂടിയിട്ടുണ്ട് 2 വർഷം കൊണ്ട്. എങ്ങനെയും ഇനി അതൊന്ന് കുറച്ചെടുക്കണം. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാനൊരു 72 ആയിരുന്നു ലാസ്റ്റ് ജിമ്മ് ജോയിൻ ചെയ്യുമ്പം. ഈ തൈറോയിഡ്, PCOD ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന ഒരു ശരീരപ്രകൃതിയാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ വെയിറ്റ് കുറയത്തുള്ളൂ. അതേപോലെ ഡയറ്റും, ഞാനിപ്പം April 15 തൊട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ റീജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയർ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ ജിമ്മിൽ നിന്ന് കുറച്ച് ലീവ് എടുത്തതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലോക്ക്ഡൗൺ ആയി 1 ഇയർ. ഇപ്പോൾ അടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയെങ്കിൽ എങ്ങനെ ആവുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരു 1 മന്ത് ചാലഞ്ചാണ് എടുക്കുന്നത്. 1 മന്ത് കൊണ്ട് എത്ര വെയിറ്റ് കുറയുന്നുണ്ടെന്ന് നോക്കാം. ആർക്കെങ്കിലും എൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എക്സസൈസ് ഡയറ്റ് ചെയ്ത് നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. നമുക്ക് ഒന്നിച്ച് വെയിറ്റ് ലോസ് ചെയ്യാം. ഇപ്പം ഫസ്റ്റ് ഞാനൊരു വാം അപ്പ് ചെയ്തിട്ട് സൈക്ലിംഗ് ഒരു 5 മിനിറ്റ്സ് മാത്രം ചെയ്തിട്ട് ഞാൻ ട്രെഡ്മില്ലിൽ ഒരു 20 മിനിറ്റ്സ് വാക്ക് ചെയ്യും. ഒരു 5 മിനിറ്റ്സ് ഇടയ്ക്ക് റൺ ചെയ്യും. അത്ര ഞാൻ ചെയ്യാറുള്ളൂ. 20 മിനിറ്റ്സാണ് ടോട്ടൽ ഞാൻ ട്രെഡ്മിൽ യൂസ് ചെയ്യാറ്. ഒരു 6 ആണ് ഞാൻ വയ്ക്കുന്നത് അതിൻ്റെ സ്പീഡ്. 6 വെച്ചിട്ട് ഞാൻ 20 മിനിറ്റ്സ് റൺ ആൻഡ് വാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഒത്തിരി നാൾ കൂടി വരുന്നതുകൊണ്ട് റണ്ണിങ് ഒന്നും പറ്റുന്നില്ല വെയിറ്റും കൂടിയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ് പിന്നെ സൈക്ലിംഗ് ചെയ്യും. സൈക്ലിംഗ് ചെയ്യുന്ന സമയമാണ് എൻ്റെ റിലാക്സിങ് ടൈം. ആ സമയത്ത് മാത്രമേ ഞാൻ റെസ്റ്റ് എടുക്കാറുള്ളൂ. മൊബൈൽ നോക്കും സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത്. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ക്വാളിറ്റി ഒന്നും ഇല്ല, ഷേക്കിംഗ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്രോസ് ഫിറ്റ് ചെയ്യും 20 മിനിറ്റ്സ്. ഇതിലൊരു 100 കലോറി ബേൺ ചെയ്യും. 100 കലോറി വരുന്നത് വരെ ഞാനിത് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഒരു 5-6 ലെവൽ വരെ ഞാൻ വെക്കാറുണ്ട്. ഇത് സ്പീഡ് ഫസ്റ്റ് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് സ്പീഡ് സെറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് ഞാൻ ക്രോസ് ഫിറ്റ് ചെയ്യും. ഇത് നമ്മൾ ഫുൾ ബോഡിക്ക് നല്ലൊരു വർക്കൗട്ടാണ്. കൈ, കാലും, തൈസ് എല്ലാത്തിനും നല്ലൊരു വർക്കൗട്ടാണ്. മിക്കവരുടെയും വീടുകളിൽ ഇപ്പോൾ ഇത് ക്രോസ് ഫിറ്റിൻ്റെ മെഷീൻസൊക്കെ ഉണ്ടാകുമല്ലോ. ഒത്തിരി പേര് ഉപയോഗിക്കാറില്ല. തുണി ഉണക്കാനൊക്കെയാണ് ഒത്തിരി പേരത് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മളത് ചെയ്യും, പിന്നെ ചെയ്യാറേ ഇല്ല. അങ്ങനെയാണ് എല്ലാവരും. അപ്പം ഈ 3 ഞാൻ കാർഡിയോയിൽ മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓരോ മെഷീൻസിനിടയ്ക്ക് ഞാൻ 5 മിനിറ്റ് സൈക്ലിംഗ് ചെയ്യും. പിന്നെ എൻ്റെ ക്രോസ് ഫിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈബ്രേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. അടുത്തത് ഞാനതൊരു 10 മിനിറ്റ്സ് അത് ചെയ്യും. അതിലൊന്നും നമുക്ക് ചെയ്യാനില്ല. കയറി നിന്നിട്ട് മെഷീനിൽ കയറി നിൽക്കുക, ഓൺ ചെയ്യുക, അതിൻ്റെ ലെവൽ മാത്രം സെറ്റ് ചെയ്യുക. അത് നല്ല വൈബ്രേറ്റ് ആകും, ഫുൾ ബോഡി വൈബ്രേറ്റ് ആകും, നല്ല ഷെയ്ക്കാവും. ഇപ്പോൾ ഈ ജിമ്മ് പുതുക്കി പണിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു 15 ഡേയ്സ് കഴിഞ്ഞ് ഇത് ക്ലോസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയുണ്ട് പുതിയ ജിമ്മ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ വൈബ്രേറ്റർ ഞാനൊരു 10 മിനിറ്റ്സ് യൂസ് ചെയ്യും. നല്ല ഷെയ്ക്ക് ആയിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 12 to 15 kg വരെ കുറച്ചായിരുന്നു വെയിറ്റ്. പക്ഷേ അത് ലോക്ക്ഡൗണിൽ വീട്ടിലിരുന്ന് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്തില്ല. എല്ലാം പിന്നെ നല്ല വെയിറ്റ് കൂടി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെയ്റ്റ്സ് കുറച്ച് ചെയ്യും.
ഇപ്പം ആരുമില്ലാത്ത സമയത്താണ് ഞാൻ ജിമ്മിൽ വന്നിരിക്കുന്നത്. എന്നാലേ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഭയങ്കര തിരക്കാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആരുമില്ലാത്ത സമയത്ത് വന്നത്. ഇന്ന് ഞാൻ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. പറ്റുന്നതൊക്കെ കാണിക്കാം. വെയ്റ്റ് മെഷീൻസിൻ്റെ പേര് യൂസ് ചെയ്യുന്നതിൻ്റെ ഒന്നും എനിക്ക് അത്ര അറിയില്ല. അപ്പം ഞാൻ രണ്ട് മൂന്ന് വെയ്റ്റ് മെഷീൻസ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇത് അബ്ഡോമിന് വേണ്ടിയിട്ടുള്ളൊരു വെയ്റ്റാണിത്. ഒത്തിരി വെയ്റ്റ് ഞാൻ ഇടാറില്ല. അബ്ഡോമിനുള്ള ഒരു 6 kg അത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലോവർ അബ്ഡോമിൻ, അപ്പർ അബ്ഡോമിൻ രണ്ടിന് ഈ വിഷയം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സ്വെറ്റായിട്ടുണ്ട്. ഇത് തൈസിന്, ചെസ്റ്റ് അങ്ങനെ എല്ലാത്തിനും ഉള്ള ഇതുണ്ട്. എല്ലാം ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ മിക്കവാറും ചെയ്യുന്ന ഒരു 3 അല്ലെങ്കിൽ 4 ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇന്ന്. ഇതൊരു ചെസ്റ്റ് വർക്കൗട്ടാണ്. ഇത് 30 × 3 30 കൗണ്ട് 3 സെറ്റാണ് ഞാൻ ചെയ്യാറ്. നല്ലൊരു വർക്കൗട്ടാണിത്. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ല കോളർ ബോൺ അതൊക്കെ നല്ല ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് റിസൾട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. അടുത്തത് അബ്ഡോമൻ ആൻഡ് സൈഡ്സിനുള്ള ഒരു മെഷീനാണിത്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും കോമഡിയാണെന്ന് തോന്നും, പക്ഷെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എല്ലാ ലേഡീസും എൻ്റെ കൂടെ വെയ്റ്റൊക്കെ കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യണം. ഇപ്പോൾ എല്ലാവരും തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. വെയ്റ്റ് മാത്രമല്ല പ്രശ്നം, ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും വരുന്നുണ്ട് വെയ്റ്റ് കൂടുമ്പോഴത്തേക്കിനും. വെയ്റ്റ് ഒരു 10% നമ്മൾ കുറച്ചാൽ തന്നെ നമ്മുടെ PCOD ഇതൊക്കെ കുറയും. എനിക്കിതിനു മുമ്പ് നല്ല അനുഭവമുണ്ട്. വെയ്റ്റ് കുറഞ്ഞപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം തൈറോയ്ഡ് PCOD ഒക്കെ എൻ്റെ കുറഞ്ഞിരുന്നു. ഇപ്പോൾ പിന്നെയും അതെല്ലാം കൂടിയിട്ടുണ്ടാവും. കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും ടെസ്റ്റിങ്ങിനൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, വർക്കൗട്ടൊക്കെ ചെയ്ത് വീട്ടിൽ. ഇപ്പം ലോക്ക്ഡൗൺ ആക്കുവാണെങ്കിൽ പിന്നെയും ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. വീട്ടിൽ തന്നെയാണ് പിന്നെ മടിയാകും. ഇവിടെ ആണെങ്കിൽ വേറെ ലേഡീസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ പിന്നെയും ജോയിൻ ചെയ്യാമെന്ന് വെച്ചത്. എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ബാക്കിലുള്ള ഫാറ്റ്, അത് കൈയുടെ പുറകു വശത്തുള്ള ഫാറ്റ് അതൊക്കെ കുറയും. ഞാനത്ര പ്രോപ്പറൊക്കെ ആയിട്ടാണോ ചെയ്യുന്ന നടത്തില്ല. ആരെങ്കിലും തെറ്റായിട്ടാണെങ്കിൽ ക്ഷമിക്കുക. അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കമൻ്റ് എല്ലാവരും പോയി കമൻ്റ് ചെയ്യുക. എല്ലാം ഞാൻ 30 കൗണ്ട് 3 ടൈംസ് ആണ് ഞാൻ ചെയ്യാറ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1/2 hour ഒരു ഫ്ലോർ വർക്കൗട്ട് ചെയ്യും. 1/2 hour എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്താണ് ചെയ്യാറ്. ഇത് കഴിയുമ്പോൾ തന്നെ നല്ലതായിട്ട് മടുക്കും, അതുകൊണ്ട് റെസ്റ്റ് എടുത്താണ് ചെയ്യുന്നത് ഫ്ലോർ വർക്കൗട്ട്. ഞാൻ സ്റ്റെപ്പറിലൊരു
അതേ കൗണ്ട് തന്നെയാണ്, 30 കൗണ്ട് 3 ടൈംസ് ഓരോ എക്സസൈസ് ഞാൻ ചെയ്യും. ഇന്ന് എത്ര ചെയ്യുന്ന പറ്റും, കാലിനൊക്കെ നല്ല വേദനയുണ്ട്. എല്ലാ ലേഡീസ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ സ്റ്റെപ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഇതൊക്കെ. പക്ഷേ നമ്മൾ വീട്ടിലാവുമ്പോൾ നമുക്ക് മടിയാകും ചെയ്യാനായിട്ട്. ഏകദേശം എൻ്റെ വർക്കൗട്ടൊക്കെ കഴിയാറായിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു ടയർഡ്നെസ് അറിയില്ല. ഇന്ന് ആരും ഇല്ലാത്ത ഒരു സമയത്ത് നോക്കിയാണ് ഞാൻ വന്നത്. എല്ലാവരും ഒന്നും വീഡിയോയിൽ വരാനായിട്ട് ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെയുള്ളൊരു സമയത്താണ് എടുത്തത്. അപ്പോൾ എൻ്റെ ഈ വെയ്റ്റ് ലോസ് ജേർണിയുടെ കൂടെ ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കണം. ഇപ്പം ഞാൻ വീട്ടിലും കുറച്ച് ഡയറ്റ്, ഇതിനോട് കൂടിയുള്ള ഡയറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഞാനെങ്ങനെ ഫോളോ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. എൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച് വെയിറ്റ് കുറയാനായിട്ട് ഭയങ്കര പാടാണ്. ഫസ്റ്റ് ടൈം ഞാൻ ജിമ്മി വരുമ്പോൾ 3 മാസത്തേന് 1 കിലോ പോലും കുറഞ്ഞില്ല. ഇഞ്ച് ലോസ് ഉണ്ടായിരുന്നു, പക്ഷേ വെയിറ്റ് ലോസ് കാണിച്ചില്ല മെഷീനിൽ എനിക്ക്. അതുപോലെ ആവുമെന്ന് അറിയത്തില്ല ഈ പ്രാവശ്യവും, എന്നാണേലും നോക്കാം. 3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. അതാ 3 മാസം വരെ എനിക്ക് ഇഞ്ച് ലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനെന്നും ഓർക്കുമായിരുന്നു, അയ്യോ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് കുറയുന്നില്ലല്ലോ. എന്നാണേലും ഇയർലി പാക്കേജ് എടുത്തുകൊണ്ട് പോയേക്കാന്ന് വിചാരിച്ച് ജിമ്മിൽ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പം എനിക്ക് നല്ലതായിട്ട് വെയിറ്റ് കുറഞ്ഞ് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. ഫേസ് വാറ്റും എല്ലാം കുറഞ്ഞായിരുന്നു. ലെറ്റ് സി ഈ പ്രാവശ്യത്തെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഫ്ലോർ വർക്കൗട്ടും ഏകദേശം ഞാൻ തീർക്കാൻ പോവുകയാണ്, സമയമായി. ഇപ്പോഴത്തെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഐഡിയൽ വെയ്റ്റിലെങ്കിലും വരണമെന്നാണ്. എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് എൻ്റെ ഐഡിയൽ വെയ്റ്റ് 52 kg മതി ആക്ച്വലി എനിക്ക് വെയ്റ്റ്. ഇപ്പോൾ ഞാനവളു 70 kg. ഇപ്പം ഞാൻ 18 കിലോ കുറച്ചെങ്കിൽ മാത്രമേ എനിക്ക് 52 അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ എയിം. ഇത് 1 മാസം കൊണ്ടൊന്നും അല്ല കേട്ടോ, 2 വർഷം കൊണ്ടാണ് വെയിറ്റ് കൂടിയത്. അതുകൊണ്ട് 2 വർഷം കൊണ്ടെങ്കിലും അതാണ് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ട്. നെക്സ്റ്റ് ഇത് ട്വിസ്റ്റർ, നമ്മുടെ വയറിന് സൈഡ്സിലുള്ള ഇത് കുറയാനായിട്ട് നല്ലതാണ്. അത് ഞാനൊരു 300-400 കൗണ്ട് ചെയ്യും. അപ്പം ഇന്നത്തെ വർക്കൗട്ടൊക്കെ തീർത്ത് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. വർക്കൗട്ട് കഴിഞ്ഞ് മടുത്തു, ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ജിമ്മിൽ നിന്ന് വന്ന് ഫ്രഷായിട്ട് ഇരിക്കുകയാണ്, കുളിച്ച്. ഇപ്പം നമ്മൾ അടുത്ത ഡയറ്റ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വർക്കൗട്ട് കണ്ടു, ഇതിലെന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ടാറ്റ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.